ലോകത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു സീരീസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇത്രയധികം കാത്തിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, കിങ്ഡം എന്ന സീരീസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ടുള്ള അഷിൻ ഓഫ് ദ നോർത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്നാണ് അല്ലെങ്കിൽ ജൂലൈ 23-ാം തീയതിയാണ് ഈ ഒരു അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് റിലീസായത്. സോ കിങ്ഡത്തിൻ്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിനെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്. സോ നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. കിങ്ഡം എന്ന സീരീസിൻ്റെ 2ാമത്തെ സീസണിൻ്റെ ക്ലൈമാക്സിലാണ് അഷിൻ എന്ന ക്യാരക്ടറിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. വെറും 2 സീസൺ കൊണ്ട് ഈ ഒരു സീരീസിൻ്റെ എൻ്റയർ സ്റ്റോറി അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് മൊത്തത്തിൽ തീർന്നു എന്ന് കരുതിയിടത്താണ് അഷിൻ എന്ന ക്യാരക്ടർ വരുന്നതും. അതോടുകൂടി ഇനി ഒരു സീരീസ് ഇനി ഒരുപാട് മുൻപോട്ട് പോകുവാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതും. സോ ഈ ഒരു അഷിൻ എന്ന ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു 2ാമത്തെ സീസണിൻ്റെ ക്ലൈമാക്സിലൂടെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു ക്യാരക്ടറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു എന്നല്ലാതെ ഈ ഒരു ക്യാരക്ടർ ആരാണ്, അല്ലെങ്കിൽ അഷിൻ എന്ന ക്യാരക്ടർ എവിടെ നിന്നാണ് വന്നത്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീരീസിനകത്ത് ഒട്ടും മനസ്സിലാകാത്ത വലിയൊരു മാറ്ററായിരുന്നു ഈ ഒരു സോംബി എന്ന സംഭവം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു രോഗം എങ്ങനെയാണ് ഈ ഒരു നാട്ടിലേക്ക് വന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സീരീസിന് അതോടെ അറിയുവാൻ സാധിച്ചിരുന്നില്ല. അപ്പം ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് അഷിൻ ഓഫ് ദ നോർത്ത് എന്ന സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട് എന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചത്. സോ ഇതിനുശേഷമാണ് ഈ ഒരു നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് റിലീസ് ആവുന്നത്. അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ദൈർഘ്യമുള്ള, അല്ലെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ഈ ഒരു അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്നത്. കാരണം 1.5 മണിക്കൂറോളം ദൈർഘ്യം, ഒരു ചെറിയ സിനിമയുടെ അത്ര ദൈർഘ്യം ഒരു സീരീസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിന് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ എൻ്റയർ കിങ്ഡം എന്ന സീരീസിൻ്റെ പ്ലോട്ടിനെ, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിനെ തന്നെ മാറ്റിമറിക്കുവാൻ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിന് സാധിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം വലിയ മാറ്റേഴ്സ് ആണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു രോഗം എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ആളുകളിലേക്ക് പടർന്നു പിടിച്ചത്, ഇതുകൂടാതെ ഈ ഒരു അഷിൻ ഓഫ് ദ നോർത്ത് അല്ലെങ്കിൽ അഷിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്, ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു 2ാമത്തെ സീസണിൻ്റെ ക്ലൈമാക്സ് ആയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് എന്നതും എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റേഴ്സിന് ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ നൽകുവാൻ ഈ ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം മാത്രമുള്ള സ്പെഷ്യൽ എപ്പിസോഡിന് സാധിക്കുന്നുണ്ട്. കിങ്ഡം എന്ന സീരീസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിരുന്നു ഒട്ടും ലാഗില്ലാത്ത, അല്ലെങ്കിൽ ഒരു 0 ലാഗായിട്ടുള്ള സീരീസ് ആയിരുന്നു കിങ്ഡം എന്ന് പറയുന്നത്. ആ ഒരു സെയിം മാറ്റർ തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വരുമ്പോഴും ഉള്ളത്. കാരണം അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന ഒരു എപ്പിസോഡിന് ഒരു തുള്ളി പോലും ലാഗില്ല. നമ്മളെ ത്രില്ലടിപ്പിച്ച്, അതായത് സീരീസിൻ്റെ ഏറ്റവും തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ നമ്മളെ ഒരു തുള്ളി പോലും ലാഗടിപ്പിക്കാതെ കിടുക്കാച്ചയായിട്ട് ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് മുൻപോട്ട് നീങ്ങുന്നത്. ഒരു കിടിലൻ സ്റ്റോറിയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെയൊക്കെ കിടുവായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഈ ഒരു എപ്പിസോഡിന് സാധിക്കുന്നുണ്ട്. അഷിൻ എന്ന ക്യാരക്ടറിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുവാനും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം കാണിക്കുവാനും, ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു സോംബീസിനെ പറ്റി അറിയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സോംബീസ് എങ്ങനെയാണ് ഈ ഒരു എൻ്റയർ കൊറിയയിലേക്ക് പടർന്നു പിടിച്ചത് എന്നിങ്ങനെയുള്ള മാറ്റേഴ്സും, അതുപോലെ തന്നെ ഈ ഒരു അഷിൻ ഓഫ് ദ നോർത്തിൻ്റെ അല്ലെങ്കിൽ അഷിൻ എന്ന ക്യാരക്ടറിൻ്റെ പ്രതികാരത്തെയും, ആ ഒരു പ്രതികാരം എങ്ങനെയാണ് ഈ ഒരു എൻ്റയർ കൊറിയയെ തന്നെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കിങ്ഡം എന്ന സീരീസിൻ്റെ 3ാമത്തെ സീസൺ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ്. ഇതുകൂടാതെ ക്രൗൺ പ്രിൻസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡും കൂടി ഈ ഒരു കിങ്ഡം എന്ന സീരീസിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഉള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3rd സീസണിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഇതുവരെ കണ്ട കിങ്ഡം അല്ലായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. എൻ്റെയർ പ്ലോട്ടും അതുപോലെ തന്നെ എൻ്റെയർ സ്റ്റോറിയും മാറി ഒരു ബിഗ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബിഗ് സീരീസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വലിയൊരു സോംബി സീരീസ് ആയിട്ട് തന്നെ മാറുവാൻ ഈ ഒരു കിങ്ഡം എന്ന സീരീസിന് സാധിക്കും. കാരണം അത്രയ്ക്കും വലിയൊരു പ്ലോട്ടിലേക്കാണ് അഷിൻ ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. അഷിൻ ഓഫ് ദ നോർത്ത് എന്ന ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. കിങ്ഡം എന്ന സീരീസിൻ്റെ വലിയൊരു ബേസ് അല്ലെങ്കിൽ വലിയൊരു അടിത്തറയായിട്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് മാറിയിട്ടുണ്ട്. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.